ആദ്യമായിട്ട് എനിക്ക് ദൈവത്തോടും നമ്മുടെ മുഴുവൻ ജനങ്ങളോടും നിങ്ങൾ ഓരോരുത്തരോടുമാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. നിങ്ങളുടെയൊക്കെ ഒരു പ്രാർത്ഥനയുടെ ഫലമാണ്. കാരണം എൻ്റെ കുഞ്ഞിന് ഒരു പോറൽ പോലും ഏൽക്കാതെയാണ് എൻ്റെ കുഞ്ഞിനെ കിട്ടിയത്. 6 വയസ്സുള്ള കുഞ്ഞിന് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കറിയാം. ഇന്നലെ 4:30 എൻ്റെ കുഞ്ഞിനെ കാണാതായി. ആ സമയം മുതൽ രാഷ്ട്രീയത്തിന് അതീതമായും രാഷ്ട്രീയപരമായിട്ട് എല്ലാ രീതിയിലും ആരെ മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിൽ കേരളത്തിലെ മുഴുവൻ സംവിധാനങ്ങളും ചലിപ്പിച്ചു എന്നുള്ളതാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചീഫ് മിനിസ്റ്റർ ഡയറക്റ്റ് വിളിച്ച് സംസാരിക്കുകയും മന്ത്രിമാർ വിളിക്കുകയും പ്രതിപക്ഷ നേതാവും എല്ലാവരും, ഞാൻ ആരും മാറ്റി നിർത്തല്ല, എല്ലാവരും വളരെയധികം വിജിലൻസോടുകൂടി, അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സോഷ്യൽ മീഡിയയാണ് ഇത്രയും എനിക്ക് പ്രചോദനം തന്നത്. സോഷ്യൽ മീഡിയയിലൂടെ പോയതിൻ്റെ ഭാഗമായിട്ടാണ് ആശ്രാമത്ത് കുഞ്ഞിനെ ഉപേക്ഷിച്ചപ്പോൾ എനിക്ക് കിട്ടാൻ ഇടയായത്. ഒരു മെസ്സേജ്, ഒരു കോള് വന്ന് സംസാരിച്ചത്. എനിക്ക് എല്ലാവരോടും, എന്നെ സഹായിച്ചു, എൻ്റെ കുടുംബത്തിന് ധൈര്യം തന്നു, ഇത്രയും ഞങ്ങളോടൊപ്പം കൂടെ നിന്ന് എല്ലാ കാര്യത്തിലും എനിക്ക് ഒന്നിലും ഒരു വ്യക്തികളെയും, എനിക്ക് പ്രത്യേകിച്ച് പോലീസ് അധികാരികളെ, അവർ ഇന്നലെ രാത്രി മുതൽ എൻ്റെ കുടുംബത്തിൽ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ഓരോ ചലനങ്ങളും മനസ്സിലാക്കി അവർ പ്രവർത്തിച്ച് അവരുടെ എല്ലാ വിങ്ങുകളും എടുത്ത് പറയാനായിട്ട് എനിക്ക് ഒന്നും പറയുന്നില്ല. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ, എല്ലാ സോഷ്യൽ മീഡിയയിലോടും, നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് വളരെയധികം നന്ദി. കാരണം എൻ്റെ കുഞ്ഞിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ 24 മണിക്കൂറിനകം എൻ്റെ കുഞ്ഞിനെ തിരിച്ച് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നു. ഉച്ചയായപ്പോഴത്തേ ഞാൻ തകർന്നുപോയി. ഇനി ഒരു പ്രതീക്ഷയില്ല എന്ന് വിചാരിച്ചു. എങ്കിലും അപ്പോഴും ഈ മേഡവും എല്ലാവരും, ഇന്നലെ രാത്രി മുതൽ മേഡം കൂടുണ്ട്, സാറുണ്ട്, എല്ലാവരും അവരപ്പോഴും എനിക്ക് ധൈര്യം തന്നെ, കുഞ്ഞ് നമ്മുടെ ലൊക്കാലിറ്റിയിൽ തന്നെയുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, കുഞ്ഞിനെ എനിക്ക് തിരിച്ച് കിട്ടും ഒരു പോറൽ പോലും. പക്ഷേ ആ ഒരു വിശ്വാസം, ആ ഒരു ധൈര്യം തീർച്ചയായിട്ടും എൻ്റെ കുഞ്ഞിന് എൻ്റെ കൈ കിട്ടിയപ്പോൾ, ഞാൻ എടുത്തപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് ഒരു പോറൽ പോലും ഏൽക്കാതെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ച് കിട്ടി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു വ്യക്തികളെയും സംശയമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ നിൽക്കുകയാണ്. എൻ്റെ ഒരു കുഞ്ഞാണ്, മോളാണ്. അപ്പം നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കണം. എനിക്ക് ഒരുപാട് നന്ദി. ഇനി എത്ര പറഞ്ഞാലും തീരാത്ത വിധം എൻ്റെ സഭയായാലും മാർത്തോമാ സഭ മേലധ്യക്ഷന്മാരായാലും ലോകത്തെമ്പാടുമുള്ള എല്ലാവരും, മലയാളികളും അല്ലാത്തവരുമായ, ഞാനൊരു നേഴ്സാണ്, എൻ്റെ വൈഫും നേഴ്സാണ്, നിങ്ങൾക്കറിയാം. ആ രീതിയിൽ ലോകമെമ്പാടുമുള്ളവർ എന്നെയും എല്ലാവരെയും അറിയുന്നതാണ്. ഒരു നേഴ്സിംഗ് ഫീൽഡിൽ പ്രവർത്തിക്കുമ്പോൾ യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ്റെ 13 ജില്ലാ പ്രസിഡൻറ്റും കൂടിയാണ് ഞാൻ. അത്തരം രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഏകദേശം 5-6 ലക്ഷം നേഴ്സുമാരടങ്ങുന്ന ഒരു സംഘടനയുടെ ഒരു ഭാരവാഹി എന്ന നിലയിലും അവരിൽ നിന്നൊക്കെ ലഭിച്ച, അതോടൊപ്പം എൻ്റെ മുത്തൂറ്റ് ഹോസ്പിറ്റൽ, ഞാൻ ജോലി ചെയ്യുന്ന 13 മുത്തൂറ്റ് ഹോസ്പിറ്റൽ, അവരിന്നലെ മുതൽ എൻ്റെ കൂടെ അവർ എല്ലാ സഹായങ്ങളും അവരുടെ ഭാഗത്ത് നിന്നും, അതുപോലെ കിംസ് ഹോസ്പിറ്റൽ, എൻ്റെ വൈഫ് ജോലി ചെയ്യുന്ന കുട്ടിയും കിംസ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് നിന്നും എല്ലാവരും എനിക്ക് മാറ്റി നിർത്താനല്ല, എൻ്റെ സഹോദരങ്ങൾ, ബന്ധുക്കൾ, ചാർച്ചക്കാർ, കൂട്ടുകാർ, നിങ്ങളെല്ലാവരും ഇത്രയും ഞങ്ങളെ ധൈര്യം തന്ന് നിലനിർത്തി, ഞങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ എൻ്റെ കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുതന്നതിൽ നിങ്ങളോട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്നേഹവും സന്തോഷവും കടപ്പാടും എന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഒരു മാതാപിതാക്കൾക്ക് ഇങ്ങനൊരു അവസരം, ഇതുണ്ടാകരുത്, അവസ്ഥ ഉണ്ടാവരുത്. ഈ അന്വേഷണം ഇവിടെ കൊണ്ട് നിലയ്ക്കുമല്ല, ഇതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാണുമായിരിക്കും, അതൊന്നും എനിക്ക് പറയല്ല, അതെല്ലാം ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലോട്ട് മുന്നോട്ട് കടക്കട്ടെ. നിങ്ങളെല്ലാവരും അവരോട് സഹകരിക്കണം, എൻ്റോടും കുടുംബത്തോടും ഞങ്ങളെല്ലാവരോടും നിങ്ങൾ സഹകരിക്കണം. എല്ലാത്തിനുള്ള നന്ദി, സ്നേഹം ഒരിക്കൽ കൂടി എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഓക്കെ, താങ്ക് യു.